മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിടവാങ്ങിയതോടെ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. 53 വർഷങ്ങളാണ് ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞൂഞ്ഞിന്റെ ഒറ്റയാൾ പോരാട്ടം പുതുപ്പള്ളി കണ്ടത്. ആ പോരാട്ടത്തിന് തുടർച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്ക് ഒരുപാടൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ജി കാർത്തികേയന് പുറകെ ശബരിനാഥനും പി ടി തോമസിന് പുറകെ ഉമാ തോമസും വന്ന അതേ പാതയിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ പിന്മുറക്കാരനായി മകൻ ചാണ്ടിയുമ്മൻ ആദ്യമായി രാഷ്ട്രീയ പോരിന് ഇറങ്ങുകയാണ്. 5 ദശാബ്ദങ്ങളോളം പിതാവിനെ വാഴിച്ച പുതുപ്പള്ളി മകനെയും കാക്കുമെന്ന വിശ്വാസത്തോടെ. പുതുപ്പള്ളിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചാണ്ടിയുമ്മൻ എത്തുമ്പോൾ ആരാണ് ചാണ്ടിയുമ്മനെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെയും മറിയാമ്മയുടെയും മകനായാണ് ചാണ്ടിയുമ്മന്റെ ജനനം. 3 മക്കളിൽ 2ാമനായി. പ്രാഥമിക വിദ്യാഭ്യാസം തിരുവനന്തപുരം സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലും ലയോള സ്കൂളിലുമായിരുന്നു. ചരിത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. പിന്നീട് നിയമത്തിലും ബിരുദം നേടി. ക്രിമിനോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ലോ എന്നിവയിൽ LLMഉം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് 2 സമ്മർ കോഴ്സുകളും നേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതകൾ ഇതെല്ലാമാണ്. രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUയിലൂടെയാണ് ചാണ്ടിയുമ്മന്റെ രാഷ്ട്രീയ പ്രവേശനം. 5 വർഷക്കാലത്തോളം മനു അഭിഷേക് സിംഗ്വിയുടെ ജൂനിയറായി പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ ദേശീയ ചെയർമാനാണ് ചാണ്ടിയുമ്മൻ. രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ സജീവ സാന്നിധ്യമായി ചാണ്ടിയുമ്മൻ ഉണ്ടായിരുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ഏതാനും മണിക്കൂറിനുള്ളിലായിരുന്നു ഒരു സംശയവുമില്ലാതെ ചാണ്ടിയുമ്മനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. എന്റെ പിതാവ് ഉമ്മൻചാണ്ടി 53 വർഷക്കാലത്തോളം MLA ആയ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷം എന്നെ സ്ഥാനാർത്ഥിയാക്കിയെന്നും പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും പുതുപ്പള്ളിയിൽ വിജയിക്കുമെന്നു തന്നെയാണ് പ്രതീക്ഷയെന്നും ചാണ്ടിയുമ്മൻ പ്രതികരിക്കുകയുണ്ടായി. തികഞ്ഞ ആത്മവിശ്വാസമുണ്ടായിരുന്നു ആ വാക്കുകളിൽ. മറ്റു മുന്നണികളിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ് സ്ഥാനാർത്ഥിക്കായി. CPMൽ നിന്ന് യുവനേതാവ് ജേക്സി തോമസ് ആണ് കഴിഞ്ഞ 3 വട്ടവും മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പോരാടിയത്. അദ്ദേഹത്തെ തന്നെ ഇക്കുറിയും രംഗത്തിറക്കാനാണ് സാധ്യത ഏറെയും. CPM കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ റെജി സക്രിയാസിന്റെയും KM രാധാകൃഷ്ണന്റെയും പേരും പരിഗണനയിലുണ്ട്. തുടർച്ചയായി ഉമ്മൻചാണ്ടി നിലനിർത്തിയ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുത്തനെ താഴ്ത്താനായതാണ് CPMന്റെയും ഇടതുമുന്നണിയുടെയും ഇത്തവണത്തെ പ്രതീക്ഷ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പുതുപ്പള്ളിയിലെ 8 പഞ്ചായത്തിൽ 6ഉം LDF പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി എത്തുന്നതിന് മുൻപ് CPM മണ്ഡലമായിരുന്നു പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയുടെ വരവോടെയാണ് അത് കോൺഗ്രസ് കുത്തകയായി മാറുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് പാർട്ടി എന്നതിനപ്പുറം ഉമ്മൻചാണ്ടി എന്ന ഒറ്റ വ്യക്തിയിലായിരുന്നു പുതുപ്പള്ളി നിന്നിരുന്നത് എന്നതാണ്. ഇന്ന് ഉമ്മൻചാണ്ടി ഇല്ലാതെ ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ ചെറുതല്ലാത്തൊരു പ്രതീക്ഷ CPM വെക്കുന്നതിൽ തെറ്റില്ല. ഇനി BJPയിൽ നിന്ന് കുമ്മനം രാജശേഖരന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് പുതുപ്പള്ളി. അന്നേരം കേരളയിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് CPMനുണ്ടായത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നൊരു പ്രഖ്യാപനം അന്നേരം മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. ആ തോൽവിയിൽ നിന്ന് ജനവികാരം എന്തെന്ന് മനസ്സിലാക്കിയ സർക്കാർ പിന്നീട് കേരളയിൽ നിന്ന് പിൻവാങ്ങുന്നതും നാം കണ്ടു. ഈ ഉപതെരഞ്ഞെടുപ്പിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത് സർക്കാരിന്റെ വിലയിരുത്തൽ കൂടി ആകുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനെ അവശേഷിക്കുന്നത് 1 മാസം മാത്രമാണ്. 7 ആഗസ്റ്റിനാണ് മണ്ഡലത്തിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 5 സെപ്റ്റംബർ വോട്ടെടുപ്പും 8 സെപ്റ്റംബർ വോട്ടെണ്ണലും നടക്കും. ഓണക്കാലത്തേക്ക് നീങ്ങുന്ന കേരളം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ തീപാറുന്ന പ്രചാരണ പരിപാടികൾക്ക് കൂടി സാക്ഷിയാകുമെന്നത് തീർച്ചയായും.